ഹലോ, നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയൻ ഗവൺമെൻറ് അടുത്തിടെ വർക്ക് വിസയിൽ കുറേ മാറ്റങ്ങൾ വരുത്തി. എംപ്ലോയർ സ്പോൺസറായിട്ടുള്ള സബ് ക്ലാസ് 457 വിസയായിരുന്നു നേരത്തെ ഓസ്ട്രേലിയയിലേക്ക് വരാനുള്ള വർക്ക് വിസ. അത് 2 വർഷം മുമ്പ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് നിർത്തലാക്കിയിട്ട് ഈ മാർച്ച് 18 പുതിയൊരു വിസ ലോഞ്ച് ചെയ്തു. സബ് ക്ലാസ് 482 TSS വിസ, ടെമ്പററി സ്കിൽ ഷോർട്ടേജ് വിസ. ആ വിസയെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തരാൻ വേണ്ടി പോകുന്നത്. എൻ്റെ പേര് അനൂപ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് കാണും. കാരണം ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന വർക്ക് വിസ, സബ് ക്ലാസ് 457 വിസ മാറി സബ് ക്ലാസ് 482 വിസ വന്നിരിക്കുകയാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പുതിയ വിസയിൽ വന്നിട്ടുള്ളതെന്ന് ഞാൻ എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ. സബ് ക്ലാസ് 482 TSS വിസ, ടെമ്പററി സ്കിൽ ഷോർട്ടേജ് വിസ, ഇത് 3 ഇവർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. 1 ഷോർട്ട് ടൈം വിസ, 2 മീഡിയം ലോങ് ടൈം വിസ, 3 ലേബർ എഗ്രിമെൻറ്റ്. 1 കാറ്റഗറി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഷോർട്ട് ടൈം വിസ. ഷോർട്ട് ടൈം വിസ എന്ന് പറഞ്ഞാൽ 2 ഈ വിസ കാലാവധി. 2 ഈ വിസ നമുക്ക് കിട്ടുന്നത്. ഈ വിസ ഈ ഗവൺമെൻറ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ 2 ഈ ജോലിക്ക്, അതായത് നമ്മൾ വരുന്ന ജോലിക്ക് ഓസ്ട്രേലിയയിൽ ആൾക്കാരെ കിട്ടത്തില്ല. അതിനുവേണ്ടി പുറത്തു നിന്ന് അവർ 2 ആൾക്കാരെ കൊണ്ടുവന്ന് ജോലി ചെയ്യിപ്പിക്കുക. 2 കഴിയുമ്പോൾ ഇവിടെ ആൾക്കാരാകും. അപ്പം ഈ വന്നവർ തിരിച്ചു പോകണം. അതാണ് അവരുദ്ദേശിക്കുന്നത്. മീഡിയം ലോങ് ടൈം എന്ന് പറഞ്ഞാൽ കുറേ നാളത്തേക്കിന് ഈ ജോലിക്ക് ഓസ്ട്രേലിയയിൽ ആളിനെ കിട്ടത്തില്ല. അപ്പം പുറത്തു നിന്ന് ആൾ വേണം. അതിനുവേണ്ടിയാണ് ഈ മീഡിയം ലോങ് ടൈം വിസ, അതായത് 4 ഈ വിസ കിട്ടും. അടുത്തത് ലേബർ എഗ്രിമെൻറ്റ്. അത് ലേബർ നമ്മുടെ ഇവിടുത്തെ എംപ്ലോയറുമായിട്ട് കുറേ പേപ്പർ വർക്കുകളൊക്കെ നടത്തി വരുന്ന വിസയാണ്. ഈ ഷോർട്ട് ടൈം വിസ 2 കിട്ടുന്നത്. ഈ 2 കഴിയുമ്പോൾ ഈ ഓസ്ട്രേലിയൻ സിറ്റിസണും PR ഒക്കെ ഉള്ളവർ ആ ജോലിയിൽ കിട്ടാനില്ലെങ്കിൽ മാത്രം 1-2 കൂടെ റിന്യൂ ചെയ്ത് നമുക്ക് കിട്ടും. ആ റിന്യൂ ചെയ്ത് കിട്ടുന്ന 2 കൂടെ നമുക്ക് നിൽക്കാൻ സാധിക്കും. മീഡിയം ലോങ് ടൈം വിസ എന്ന് പറഞ്ഞാൽ 4 വിസയാണ്. അത് കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടുന്ന വിസയാണ്. ഈ 4 നമ്മൾക്ക് ഇവിടെ ജോലി ചെയ്യും, അതുപോലെ തന്നെ PR ഫയൽ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അതേസമയം ഷോർട്ട് ടൈം വിസയിൽ PR ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. നമ്മൾ ഈ 2 കഴിയുമ്പം തിരിച്ചു പോകണം. ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത് 4-8 പറയുന്നുണ്ട്. ILTS വേണം. ഈ വിസ കിട്ടാൻ വേണ്ടിയുള്ള പോയിൻറ്റ് സിസ്റ്റമാണ് ഇവിടെ നിലവിലുള്ളത്. ഈ വിസ കിട്ടാൻ വേണ്ടിയുള്ള പോയിൻറ്റ് സിസ്റ്റം, ILTS എത്ര സ്കോർ മേടിക്കുന്നു അത്രയും നല്ലതാണ് നമുക്ക് പോയിൻ്റ് കൂടാൻ. അപ്പം ഈ TSS വിസയ്ക്ക് ഉറപ്പായിട്ടും ILTS വേണം. അതുപോലെ തന്നെ നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ 2 മിനിമം എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ വിസ അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത. അപ്പം ഇതിൻ്റെ എലിജിബിലിറ്റിയും എന്തൊക്കെയാണ് ഈ പ്രോസസ്സിംഗ് ടൈമിൽ വേണ്ടത് എന്നൊക്കെയുള്ളത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ ഹോം അഫയേഴ്സിൻ്റെ സൈറ്റിൽ നമുക്ക് ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ആർക്ക് വേണമെങ്കിലും അവിടെ പോയി നോക്കാവുന്നതാണ്. ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ ഹോം അഫയേഴ്സിൻ്റെ സൈറ്റ് വളരെ വ്യക്തമായിട്ടാണ് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ILTS വേണ്ട, 5 കൊണ്ട് നമ്മൾ വിസ കിട്ടും, അങ്ങനെയുള്ള തട്ടിപ്പുകൾക്കൊന്നും വീഴാതിരിക്കുക പ്രത്യേകിച്ച്. അപ്പം ഈ വിസയ്ക്ക് ILTS ഉറപ്പായിട്ടും വേണം. ഈ വിസ ഷോർട്ട് ടേമും മീഡിയം ലോങ് ടേം വിസ ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഈ മീഡിയം ലോങ് ടേം വിസ നമ്മൾക്ക് PR അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. കിട്ടുമെന്ന് ഉറപ്പില്ല, എങ്കിലും ഒരു ഓപ്ഷനുണ്ട്. ഷോർട്ട് ടൈം വിസയ്ക്ക്
അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ ഇപ്പം സ്റ്റുഡൻസായിട്ട് പഠിക്കുന്നവർക്ക് ഈ വിസയിലോട്ട് മാറാൻ പറ്റത്തില്ല എന്നുള്ളത് ഈ വിസയുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ വിസയിൽ നമ്മൾക്ക് വേണ്ടത് നമ്മളെ സ്പോൺസർ ചെയ്യാനുള്ള ഒരു എംപ്ലോയർ വേണം എന്നുള്ളതാണ്. നമ്മളൊരു എംപ്ലോയറെ കണ്ടുപിടിക്കണം ഇതിനു വേണ്ടി. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ വിസ നിയമങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അത് പ്രത്യേകിച്ച് ഗവൺമെൻറ് മാറുമ്പോഴും എല്ലാ വർഷവും മാറും. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു ഈ വിസയിൽ വന്നെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ ഇതിൻ്റെ കുറേ നിയമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. അപ്പം നിങ്ങൾ വരുന്നതിന് മുമ്പേ ഇതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ സൈറ്റ് വിസിറ്റ് ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും നോക്കണം ഇതിൻ്റെ നിയമങ്ങൾ എപ്പോഴൊക്കെയാണ് മാറുന്നതെന്ന് പറയത്തില്ല. കാരണം ഇവിടുത്തെ ജോലി സാധ്യതകൾ അനുസരിച്ച്, അതായത് ഇവിടുത്തെ സിറ്റിസണിന് നിങ്ങളെ കൊണ്ടുവരുന്നത് കൊണ്ട് അവരുടെ ജോലി നഷ്ടപ്പെടുകയോ അവരുടെ ചാൻസ് നഷ്ടപ്പെടുകയോ ചെയ്യുവാൻ വേണ്ടി ഇവിടുത്തെ ഗവൺമെൻറ് അനുവദിക്കത്തില്ല. അത് എല്ലാ രാജ്യത്തെയും നിയമമാണ്. അപ്പോൾ ഇവിടുത്തെ സിറ്റിസണിനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ നിങ്ങളെ പുറത്തു നിന്നുള്ളവരെ ജോലിക്ക് ഇവിടെ കൊണ്ടുവരുത്തുള്ളൂ. അതിനുള്ള ആവശ്യം ഇവർക്കുള്ളൂ. അപ്പോൾ ഇവർക്ക് അതിനനുസരിച്ച് ഇവർ നിയമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുകയും ഒക്കെ ചെയ്യും. അത് മാറ്റുമ്പോൾ തന്നെ ഇവരുടെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇത്രയാണ് ഈ TSS വിസ. ഈ TSS വിസയെക്കുറിച്ച് ഒരുപാട് യൂട്യൂബിൽ 5 ദിവസം കൊണ്ട് വരാം, ILTS ഇല്ലാതെ വരാം എന്നൊക്കെ, അത് യൂട്യൂബിൽ ചിലപ്പോൾ വ്യൂ കൂടാൻ വേണ്ടി ചിലർ ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടത്തുന്ന ഒരുപാട് ഏജൻസിയുണ്ട്. അതായത് ഈ പിന്നെ ഓസ്ട്രേലിയയിലെ വിസിറ്റിംഗ് വിസ കാണിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പൈസ മേടിച്ച് ഈയിടെ ഒരു തട്ടിപ്പ് നാട്ടിൽ നടന്നു. അപ്പം പ്രത്യേകം പറയട്ടെ, ഞാൻ മൈഗ്രേഷൻ ഏജൻറ്റോ അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളൊന്നുമല്ല. എനിക്ക് കിട്ടിയ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മെയിൽ ചെയ്തു എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. അപ്പം ഇതാണ് TSS വിസ. അപ്പം TSS വിസയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഓസ്ട്രേലിയയുടെ ഹോം ഓഫീസ് സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടാം, അവിടെ പോയി നോക്കിയാൽ മതി. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഈ ഇൻഫോർമേഷൻ സെക്ഷൻ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകൾ ഉടനെ എത്തുന്നതാണ്. താങ്ക് യു.